രുചിയുടെ കലവറയായ നിങ്ങളുടെ സ്വന്തം ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻസ്റ്റന്റ് മെസ്സേജുകളുടെയും ഇമെയിലുകളുടെയും കാലം വന്നതോടെ തീരെ മാഞ്ഞുപോയ ഒരു കാര്യമുണ്ട്, കത്തെഴുത്ത്. പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഒരുപാട് നാള് നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ കത്തിനായി ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും അത് കയ്യിൽ കിട്ടുമ്പോൾ പൊട്ടിച്ചു വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ഒക്കെ. എന്തിന്, ഈ അടുത്ത കാലത്തുള്ള സിനിമകളിൽ പോലും ഉണ്ടായിരുന്നു പോസ്റ്റ്മാനും കത്ത് വായനയ്ക്കുമൊക്കെ ഒരു പ്രധാന സ്ഥാനം അല്ലേ? ശരിക്കും ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ അടയാളമായിരുന്നു കത്തുകൾ. എത്രയെത്ര അത്ഭുതങ്ങൾ, സന്തോഷങ്ങൾ, ദേഷ്യം, വിഷമം ഇതെല്ലാം കണ്ടിട്ടുണ്ടാകാം ഈ കടലാസുകൾ. പലരും പുതിയ പാചക കുറിപ്പുകൾ പങ്കുവെച്ചിരുന്നതും കത്തുകളിലൂടെ ആയിരുന്നു അത്രേ. പക്ഷെ അതിന് ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് ടൈം ഉണ്ടല്ലോ അല്ലേ? നമുക്കപ്പോൾ തുടങ്ങിയാലോ ഇന്നത്തെ ടേസ്റ്റ് ടൈം. ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചീസ് ബോൾസ് ആണ്. ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം, കുറേ അധികം സാധനങ്ങളുണ്ട് ഇതിൽ. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ചെഡാർ ചീസ് വേണം, മോസറല്ല ചീസ് വേണം, രണ്ടും അമുലിൻ്റെതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഇടിച്ചമുളക് വേണം, കുറച്ച് മല്ലിയില വേണം, കുരുമുളക് വേണം, കോൺ വേണം, ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച ഉരുളക്കിഴങ്ങുണ്ട്, കോൺഫ്ലവർ ഉണ്ട്, മൈദമാവുണ്ട്, ജീരകപ്പൊടിയും കൂടെ വേണം. ആദ്യമേ തന്നെ നമുക്കൊരു ബൗളിലോട്ട് പൊട്ടേറ്റോ എടുത്തിടാം. ഈ പൊട്ടേറ്റോ നമുക്ക് നന്നായിട്ട് ഉടയ്ക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്ന ഒരു വിഭവമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഓയില് തിളക്കാൻ വേണ്ടി വെക്കാം. അപ്പോ നന്നായിട്ട് നമ്മുടെ പൊട്ടേറ്റോ നന്നായിട്ട് നമ്മൾ ഉടച്ചു ഉപ്പിട്ട് വേവിച്ച പൊട്ടേറ്റോ ആണ്. ഇതിലോട്ട് നമുക്കിനി ബേബി കോൺസ്, അത് ഫ്രോസൺ കോൺസ് ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ അതുപോലത്തെ ബേബി കോൺസ് വാങ്ങിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മതി ഇടാം. എന്നിട്ട് കുറച്ച് ചതച്ച മുളകില്ലേ, കുറച്ച് ക്രഷ്ഡ് ആയിട്ടുള്ള ചില്ലി ഇടാം. പിന്നെ കുറച്ച് പെപ്പർ, കുറച്ച് മല്ലിയില ഇടാം. അതുപോലെ കുറച്ച് ജീരകപ്പൊടി ഇടാം. ഉപ്പ് വേണം ആവശ്യത്തിന്, കാരണം ഓൾറെഡി ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. നോക്കിയിട്ട് ഉപ്പിടാം. പിന്നെ കോൺ സ്റ്റാച്ച്, കോൺഫ്ലവർ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടു. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ നമ്മൾ 2 തരം ചീസ് ഉപയോഗിക്കുന്നുണ്ട് അമുലിൻ്റെ. അപ്പോൾ ഇതിൽ ആദ്യമേ നമ്മൾ ആഡ് ചെയ്യുന്നത് ചെഡാർ ചീസാണ്. കുറച്ച് ചീസ് ഇതിലോട്ട് ഇടാം. എന്നിട്ടിത് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കിയ ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കാം. എന്നിട്ട് ഈ ഓരോ ഉരുളയും പതുക്കെ ഒന്ന് ചെറുതായിട്ട് പരത്തുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ മോസറല്ല ചീസ് അമുലിൻ്റെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് ഇതിൻ്റെ ഉള്ളിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് നമ്മളിത് ക്ലോസ് ചെയ്യണം. വീണ്ടും ഇതുപോലെ ഒരെണ്ണം എടുത്ത് ചെറുതായിട്ട് ഒന്നിങ്ങനെ പരത്തി ഇതിലോട്ട് മോസറല്ല ചീസ് എടുത്ത് കുറച്ചെടുത്ത് ഇതിനുള്ളിൽ അമർത്തി വെച്ച് ഇത് നമ്മൾ കൊഴുക്കട്ടയൊക്കെ നിറക്കില്ലേ അതേപോലെ പതുക്കെ ക്ലോസ് ചെയ്ത്. സിമ്പിൾ അല്ലേ? ഇതുപോലെ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാം. ചീസ് ബോൾസ് റെഡി ആയിരിക്കുകയാണ്. എല്ലാം നല്ലപോലെ ഉരുട്ടിയെടുത്തു.
നമ്മളിത് പ്രിപ്പയർ ചെയ്തപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മിക്സ്ചറിൽ നമ്മൾ എന്താ ഇട്ടത്, ചെഡാർ ചീസാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങിന് മോസറല്ല ചീസ്, രണ്ടും അമൂലിൻ്റെതാണ്. അപ്പോൾ ഇതാ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്, ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇടാം. അതോടൊപ്പം തന്നെ ഇത് മുക്കി പൊരിക്കാൻ ഒരു ബാറ്റർ വേണം അല്ലേ. അപ്പൊ ആ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദമാവ് എടുക്കാം. കുറച്ച് കോൺഫ്ലവർ കൂടി ഇടാം, കോൺസ്റ്റാച്ച് ആണിത്. ഇനി കുറച്ച് ഉപ്പിടാം, ഒരു നുള്ള് ഉപ്പിടാം. പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു ബാറ്റർ ആക്കി എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഓരോ ചീസ് ബോൾസും നമ്മൾ ഇതിൽ മുക്കി എന്നിട്ടിത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് പൊതിഞ്ഞ് നമുക്കിത് ചൂടോടെ തിളക്കുന്ന എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാം. എന്തായാലും നമ്മൾ ഈ ചീസ് ബോൾസ് കഴിക്കുമ്പോൾ നമ്മുടെ മോസറല്ല ചീസാണ് ഇതിൻ്റെ അകത്ത് സർപ്രൈസ് ആയിട്ട് ഇരിക്കുന്നത്. ആർക്കും അറിയാൻ പറ്റില്ല ഇതെന്താണ് ഏതാണെന്നൊക്കെ വിചാരിച്ച് കഴിക്കുമ്പോഴായിരിക്കും ചീസ് വായിൽ വരാൻ പോകുന്നത്. ആ ടേസ്റ്റ് വരുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമുക്കിത് ചൂടോടെ തന്നെ വറുത്ത് പോരാം. നമ്മുടെ ചീസ് ബോൾസ് റെഡി ആയിരിക്കുകയാണ്, നമുക്കിത് മെല്ലെ കോരിയെടുക്കാം. അപ്പൊ നമ്മുടെ ചീസ് ബോൾസ് റെഡി ആയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു തരാം ഇതെങ്ങനെയാ ചെയ്തത്. ആദ്യമേ തന്നെ ഉപ്പിട്ട് വേവിച്ച പൊട്ടേറ്റോ നന്നായിട്ട് ഉടയ്ക്കണം. വേറൊരു പാത്രത്തില് ഇത് വറുക്കാൻ മാത്രമായിട്ടുള്ള എണ്ണ നമ്മൾ ഒഴിച്ച് അത് ബോയിൽ ചെയ്യാൻ വെക്കണം. ഈ ഉടച്ച പൊട്ടേറ്റയിലോട്ട് നമ്മൾ കുറച്ച് ബേബി കോൺസ്, അതായത് സ്വീറ്റ് കോൺസ് ഉണ്ടാവും ചെറിയ ചെറിയ ചോളം, അതുകൂടാതെ കുരുമുളക് പൊടി, പിന്നെ മല്ലിയില, ഇടിച്ച മുളക്, ജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ അമുലിൻ്റെ ചെഡാർ ചീസ്, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റി വെക്കാം. ആ ഓരോ ഉരുളയും നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് മോസറല്ല ചീസ് ഫില്ല് ചെയ്ത് രണ്ടാമത് നന്നായിട്ട് ഉരുട്ടിയെടുത്ത് പിന്നെ ഇത് മുക്കാൻ വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കണം. അതായത് മൈദയും കോൺഫ്ലവറും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഒരു നുള്ളി ഉപ്പിടാം. ഈ മിക്സ് ചെയ്ത് ഇതിൽ മുക്കി വീണ്ടും ബ്രെഡ് ക്രംസിലിട്ട് റോൾ ചെയ്ത് നല്ല ചൂടുള്ള എണ്ണയിൽ പൊരിച്ച് കോരി എടുക്കാം. അങ്ങനെ നമ്മുടെ ചീസ് ബോൾസ് റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വാദുള്ള, പ്രത്യേകിച്ച് അതിനുള്ളിൽ ആ മോസറല്ല അമുലിൻ്റെ ചീസ് മെൽറ്റായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ വായിലുള്ള യമ്മി ടേസ്റ്റ് ഉണ്ടല്ലോ, ഉഗ്രനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ദിവസം മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. നല്ല രുചികരമായ വിഭവങ്ങളെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അതിലടങ്ങിയിരിക്കുന്ന പോഷക ഗുണങ്ങളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ.
ഏതായാലും തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ആദ്യം ആ ഒരു സർപ്രൈസ് ബ്രേക്ക് എന്താ നമ്മൾ ഉണ്ടാക്കണേ? ആദ്യം ഉണ്ടാക്കണത് കുഞ്ഞിപ്പിടി. കുഞ്ഞിപ്പിടി പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ള പിടി വലുത്, അതിനൊരു കറി, രാമയ്യൻ കറി. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ ചുട്ടു വെച്ച ചേന ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, കുറച്ച് തേങ്ങ ഇട്ടു. കച്ചവടം പാസ് അടുത്ത ഭാവം ഞാൻ പഠിക്കേണ്ടി വരും, എല്ലാ രസവും ഉണ്ട് ഓൾറെഡി. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യാത്രകൾ നമുക്ക് എപ്പോഴും സമ്മാനിക്കുന്നത് ഒരുപിടി നല്ല ഓർമ്മകളാണ്, അതോടൊപ്പം തന്നെ ഒരുപിടി നല്ല രുചികളും. ഇന്ന് രുചികൾ തേടിയുള്ള യാത്രയിൽ അഞ്ജന നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എവിടേക്കായിരിക്കും? രുചികൾ തേടിയുള്ള യാത്രയിൽ നമുക്ക് യാത്രകൾ പതിവാണ്, ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാറുണ്ട്, ഒപ്പം നല്ല നല്ല ഒരുപാട് നാടൻ രുചികളും പരിചയപ്പെടാറുണ്ട്. ഇന്ന് ആ കൂട്ടത്തിൽ വന്നെത്തിയിരിക്കുന്നത് നമ്മൾ മേഴത്തൂരാണ്. മേഴത്തൂർ വൈദ്യമഠം, അതിൻ്റെ ആ ഒരു ചുറ്റുവട്ടത്തൊക്കെയാണ് നമ്മളുള്ളത്. നാട്ടുപ്രദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്ത് പറഞ്ഞാലും നാട് നാടാണ്. അതിൻ്റെ ആ ഒരു നാച്ചുറൽ ഭംഗിയും നല്ലൊരു കാറ്റും കിളികളുടെ ശബ്ദവും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ വെക്കാൻ പറ്റിയ, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യാൻ പറ്റിയ നല്ലൊരു രുചി, അതാണ് ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത്. വൈദ്യമഠം എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് വൈദ്യമഠത്തിൽ നിന്ന് ഒരാളല്ലേ നമുക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരേണ്ടത്. അപ്പം ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ റെസിപ്പി, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ഒരു റെസിപ്പി, അത് പറഞ്ഞു തരാൻ വന്നിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആൾ എൻ്റെ കൂടെ ഉണ്ട്. സാവിത്രി അടുത്തിയാണ് ഇന്ന് നമുക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞു തരുന്നത്. അപ്പം ആദ്യം ആ ഒരു സർപ്രൈസ് ബ്രേക്ക് എന്താ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കണേ? ആദ്യം ഉണ്ടാക്കണത് കുഞ്ഞിപ്പിടി. കുഞ്ഞിപ്പിടി പിന്നെ ഒരു സ്വീറ്റ് ഐറ്റം. സ്വീറ്റ് ഐറ്റം പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ള പിടി വലുത്, അതിനൊരു കറി, രാമയ്യൻ കറി. പിടി പാലക്കാട് സ്പെഷ്യൽ പിടിയും രാമയ്യൻ കറി അല്ലേ? ഈ രാമയ്യൻ ആരാ? രാമയ്യൻ പണ്ട് മാർത്താണ്ഡവർമ്മയുടെ ഇതിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മ പറഞ്ഞു, ഇത്ര എല്ലാ റെസിപ്പീസും എല്ലാ രസങ്ങളും കൂടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും മാറി മാറി നിന്നപ്പോ ഈ രാമയ്യൻ എന്ന് പറഞ്ഞ ആളാണ് ഈ സംഭവം ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ ഇതില് എല്ലാ രസങ്ങളും ഉണ്ട്. അപ്പോ അത് അദ്ദേഹത്തിന് ഇഷ്ടാവുകയും ചെയ്തു രാജാവിന്. ഞാൻ വിചാരിച്ചു ഈ രാമയ്യൻ കറി എന്ന് ഞാൻ പറയുന്ന സമയത്ത് ഒന്നും വെറുതെ ആന്ന് പറയുന്നത് അല്ല, ഇതിനൊരു ഐതിഹ്യമൊക്കെ ഉണ്ട്. അപ്പൊ പിടിയും രാമയ്യൻ കറിയും, അത് കഴിഞ്ഞാൽ നമുക്കൊരു ഡെസേർട്ടും ഉണ്ട് അല്ലേ? ഡെസേർട്ട് കുഞ്ഞിപ്പിടി. ആദ്യം നമ്മള് അരിമാവ് പുഴുങ്ങലരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് റെഡിയാക്കിയതാണ് ഇത്. അപ്പോ അതില് പുഴുങ്ങലരി, പുഴുങ്ങലരി ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചത് അതാണ് നമ്മളിപ്പോ മുന്നിലുള്ളത്. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്, നല്ലോണം വെള്ളാക്കണം. എന്താ വെച്ചാൽ നമുക്ക് അതൊന്ന് കുറുക്കണം. പിടി ഉണ്ടാക്കുമ്പോ അത് അടുപ്പത്ത് വെച്ച് ഇളക്കി കുറുക്കാം. അടുപ്പ് കുറച്ചു നേരം ഇങ്ങനെ കുറുക്കി കുറുക്കി കഴിഞ്ഞാൽ കിട്ടുന്ന പേസ്റ്റ് രൂപത്തിലുള്ള സംഭവമാണ്. അപ്പൊ ഇത് നല്ലായിട്ട് കുറുക്കണം. അതായത് ഈ ഇത്രയും വെള്ളമുള്ള സംഭവത്തിന് നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഇത്രയും വെള്ളമുള്ള സംഭവത്തിന് നമ്മൾ ഈ കൺസിസ്റ്റൻസിയിൽ എത്തിക്കണം. പിന്നെ മാറ്റി വെക്കാം. ഇതിനി നമ്മൾ എന്താ ചെയ്യുക? ഇതിനി നമ്മൾ ഉരുട്ടണം. ഉരുട്ടണം. ഈ സംഭവമായി. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇത് ഇനി ഇത് നമുക്ക് വെള്ളം തിളപ്പിച്ച് നല്ലോണം തിളയ്ക്കുമ്പോ അതിലിട്ട് നേരെയാക്കി അതൊന്ന് വേവിച്ചെടുക്കണം. ഒന്നുകൂടി ഫുള്ള് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ ആ ഉണ്ടകളൊക്കെ അതിലിടാം. ഇനിയിപ്പോ ഇത് തിളച്ച് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് വലിയ പിടി ഉണ്ടാക്കാം. വലിയ പിടി. അപ്പൊ ഇതിന്റെ കുറച്ചും കൂടെ വലുതായിട്ട് ഉരുട്ടണം. ഉരുട്ടണം. അതിന്റെ ഒപ്പം കുറച്ച് സാധനങ്ങൾ ചേർക്കണം. ഇതിലിപ്പോ നമ്മൾ ഒന്നും ചേർത്തില്ല. ഒരു മിനുസ് ഉപ്പ് വേണമെങ്കിൽ ഇടാൻ അത്രേ ഉള്ളൂ. ഇതിലതല്ല ശരിക്കും നമുക്ക് പാകത്തിന് ഉപ്പ് ഇടണം. ഇത് സ്വീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഒന്നും ചേർക്കണ്ട. ഇവിടെ നമുക്ക് ഉപ്പുണ്ട്, നാളികേരം, കുറച്ച് വെളിച്ചെണ്ണ, ഒരു ലേശം വെളിച്ചെണ്ണ. അപ്പൊ ഇനി വലിയ പിടി നമുക്ക് ഉരുട്ടാം അല്ലേ? അപ്പൊ ഇതിനി ഇനി ഇത് വേവാൻ വേണ്ടി നമുക്ക് അടച്ചു വെക്കാം. ആവിയിൽ അവിടെ വെന്തോട്ടെ. ഇഡ്ഡലി ഉണ്ടാക്കുന്ന കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇവിടെ എന്താ അവസ്ഥ? ഇവിടെ ഇപ്പൊ ഇതേ മുകളിലേക്ക് ഇങ്ങനെ പൊന്തിയില്ലേ നിലത്തുനിന്ന്. ഇനി ഇത് നമ്മള് ശർക്കര ജസ്റ്റ് കുറച്ച് വെള്ളാക്കി ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അപ്പൊ വലിയ പിടി അണ്ടർ പ്രോസസ്സാണ്, അത് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കൂട്ടി കഴിക്കാനുള്ള രാമയൻ കറിയുടെ പ്രിപ്പറേഷൻ തുടങ്ങാം അല്ലേ? ഇൻഗ്രീഡിയൻസ് അതാണ്, ഉപ്പുണ്ട്, തൈരുണ്ട്, ശർക്കരയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചി ഉണ്ട്, തേങ്ങ ഉണ്ട്, ഒരു സാധനം കൂടി ഉണ്ട്, ചേന ചുട്ടത്. ചേന ഞാനിപ്പത് ചുട്ടു കൊണ്ടുവന്ന് വെച്ചതാണ് അടുപ്പില്. എങ്ങനെയാ വെച്ചാ ഇലയില് ഒരു ചേന കഷ്ണം വെച്ച് അത് നേരെ മടക്കി. ഒരു വാട്ടിയല്ല, ആ വാട്ടിയല്ല, വാഴനാരുണ്ട് കെട്ടി ചുട്ടതാണ് ആയിരിക്കണത്. നമ്മള് സാധാരണ ഇവിടെ മീൻ ചുട്ടതും അതുപോലെ പൊള്ളിച്ചതും അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് നമ്മൾ ഒരുപാട് പൊള്ളിക്കൽ നടത്തി. ചേന പൊള്ളിക്കൽ ആദ്യമായിട്ട് ഇത് ഗ്യാസിൽ വെച്ചും നമുക്ക് ചൂടാം. ഇത് ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഇനി ഇത് എല്ലാം കൂടി അരയ്ക്കുക. ചേന രണ്ട് കഷ്ണം മതി, കുറച്ച് തേങ്ങ, ഇഞ്ചിയുടെ സ്വാദൊക്കെ നല്ലോണം നിക്കണം ഒരുവിധം. അതെ, എല്ലാ രസങ്ങളും ഉള്ള കറി. അതെ അതെ, ഇഞ്ചി പച്ചമുളക്. അപ്പോ നമ്മള് ശർക്കര കുറച്ച് മതി. ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഈ രസങ്ങളിൽ എല്ലാ രസവും ഇതിൽ കേറി. പുളി രസം ദേ തൈര്. കറിവേപ്പിന്റെ എല്ലാം ഉപ്പ്, ഇനി കുറച്ച് ഉപ്പ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ ചുട്ടു വെച്ച ചേന ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, കുറച്ച് തേങ്ങ ഇട്ടു, കറിവേപ്പില ഇട്ടു, ഉപ്പിട്ടു. തൈര് ഒഴിച്ചാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. എന്നിട്ട് ആ തൈരിൽ തന്നെ കലക്കി കറിയാക്കി എടുക്കും. അപ്പൊ നമ്മള് അരപ്പ് അതാ ചെറിയ കറി രൂപത്തിൽ തന്നെ അരച്ച് കുറച്ചും കൂടി തൈരൊക്കെ ഒഴിച്ച് കലക്കി ചെയ്ത് ഇനി രണ്ട് കറിവേപ്പിന്റെ ഇലയും കൂടി ഇട്ടാൽ കംപ്ലീറ്റ്ലി തൈരിലാട്ടോ നമ്മള് ഇതാക്കി എടുക്കല്ലേ. നമ്മള് വെള്ളം തൊട്ടിട്ടില്ല തൈരിൽ. അപ്പൊ അവിടെ എന്താ അവസ്ഥ? അത് ഇവിടെ ഇപ്പൊ വെന്തു വെന്തു. അപ്പൊ നമ്മുടെ എല്ലാ സംഭവങ്ങളും റെഡിയാണ്. അപ്പൊ സാവിത്രിയുടെ ഡെസേർട്ടും മെയിൻ കോഴ്സ്, അതിന്റെ കൂടെ നമ്മുടെ കൂടെ രണ്ട് ഗസ്റ്റ് ഉണ്ടല്ലേ, സാവിത്രിയുടെ ഹസ്ബൻഡാണ്, പരിചയപ്പെടുത്തണം രണ്ടുപേരും. എന്റെ ഹസ്ബൻഡ് വാസുദേവൻ നമ്പൂതിരി, വൈദ്യമേവൻ നമ്പൂതിരി ഡോക്ടറാണ്. ഇത് മോള് വന്ദിത, വന്ദിത ചെറിയ മോള്. വലിയ മോള് ഇവിടെ നാട്ടിലില്ല, മംഗലാപുരത്താണ്. വലിയ മോളെ നമുക്ക് വീഡിയോ കാണിക്കാം. അപ്പൊ വന്ദിത കഴിക്കാം അല്ലേ? കഴിക്കട്ടെ. നല്ല ഫീലിംഗ് ആണ്, സതിയായിട്ടുണ്ട് കേട്ടോ. അത് താങ്ക് യു. കഴിക്കുമ്പം എനിക്ക് എന്താ പറയണതല്ല, ഭയങ്കര ഫ്ലേവേഴ്സാവാ കഴിക്കുന്ന സമയത്ത്. ശർക്കരയുടെ മധുരവും പിടിയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വേറെ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഈ ശർക്കരയുടെ ടേസ്റ്റ് അതിൽ ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പൊ ഇനി ഡോക്ടർക്ക് ഞാൻ ഇത് ഇവിടുന്ന് തുടങ്ങാം. സംഭവം പച്ചാളം പാസയുടെ അടുത്ത ഭാവം ഞാൻ പഠിക്കേണ്ടി വരും. എല്ലാ രസവും ഉണ്ട് ഓൾറെഡി. പുളിക്ക് പുളി, എരിവിന് എരിവ്, ഇഞ്ചിക്ക് ഇഞ്ചി. കണ്ണടച്ച് യു ക്യാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യും എന്തൊക്കെ രുചികളാണ് ഉള്ളതെന്ന്. പുളിയുണ്ട്, എരിവുണ്ട്, എരി കൂടിയില്ലല്ലോ, ഇല്ല കറക്റ്റാണ്, ഉപ്പുണ്ട്, അതുപോലെ കറിവേപ്പില അല്ലേ, മധുരം ഉണ്ട്, എല്ലാം ഉണ്ട്. ഗംഭീരായിട്ടുള്ള നല്ലൊരു കറി, വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാം. അപ്പം രാമയൻ കറിയും പിടിയും, പിന്നെ നല്ലൊരു അടിപൊളി കുഞ്ഞിപ്പിടിയും ഡെസേർട്ടും, അതാണ് ഇന്ന് നമുക്ക് ചേച്ചി സാവിത്രി എടുത്തി പറഞ്ഞു തന്നത്. രുചികൾ തേടിയുള്ള യാത്രയിൽ ഓരോ ആഴ്ചയും വ്യത്യസ്തമായ രുചികൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പം ഈ ആഴ്ചയും നമ്മളൊരു കിടിലും രുചി പരിചയപ്പെട്ടു, ഇതിലും നല്ലൊരു രുചിയായിട്ട്. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഈ യാത്രക്കിടയിലെ രുചിയേറിയ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഏതായാലും നമുക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പതിവ് പോലെ ഇന്നും നമുക്ക് ടേസ്റ്റ് ടൈമിലേക്ക് ഒരു കത്ത് വന്നിട്ടുണ്ട്. ചിങ്ങവനം കോട്ടയത്ത് നിന്ന് ലൈല ജോസഫാണ് കത്ത് എഴുതിയിരിക്കുന്നത്. ലൈല പറഞ്ഞിരിക്കുന്നത് ടേസ്റ്റ് ടൈം എന്നും കാണാറുണ്ട്, സാദികയുടെ എല്ലാ വിഭവങ്ങളും വളരെ രുചികരവും എല്ലാവർക്കും വേഗം ഉണ്ടാക്കാൻ സാധിക്കുന്നതുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് പേര് നമ്മുടെ കത്തുകൾ അയക്കുന്നവരും അല്ലാതെ നമ്മൾ പുറത്ത് പോകുമ്പോഴും ഒക്കെ എല്ലാവരും സംസാരിക്കാറുള്ള ഒരു കാര്യമാണ്. സാദികയുടെ റെസിപ്പീസൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ചേരുവകൾ കൊണ്ടുണ്ടാക്കാവുന്ന റെസിപ്പീസ് തന്നെയാണ് നമ്മൾ ടേസ്റ്റ് ടൈമിലൂടെ അവതരിപ്പിക്കുന്നത്.
ഇതിൻ്റെ കൂടെ ലൈല നമുക്ക് നല്ലൊരു റെസിപ്പിയും അയച്ചു തന്നിട്ടുണ്ട്. റെസിപ്പി: വാഴക്കൂമ്പ് സോയാ ചങ്ക്സ് കട്ട്ലറ്റ്. ചേരുവകൾ: വാഴക്കൂമ്പ് ഒരെണ്ണം, സോയാ ചങ്ക്സ് ചോപ്പ് ചെയ്തത് 1/2 കപ്പ്, കപ്പ പുഴുങ്ങി പൊടിച്ചത് 1/2 കപ്പ്, മുട്ട 2 എണ്ണം, ചുവന്നുള്ളി 10, പച്ചമുളക് 7, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, കറിവേപ്പില 2 തണ്ട്. തയ്യാറാക്കുന്ന വിധം: സോയാ ചങ്ക്സ് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് ചോപ്പറിൽ ചെറുതായി അരിഞ്ഞെടുക്കുക. ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നീ ചേരുവകൾ കൊത്തിയരിഞ്ഞ് ചൂടായ വെളിച്ചെണ്ണയിൽ വഴറ്റുക. ഇതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പും സോയാ ചങ്ക്സും ചേർത്ത് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളവും ഒഴിച്ച് 2 മിനിറ്റ് മൂടി വയ്ക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുക. ഈ കൂട്ട് ആറിക്കഴിയുമ്പോൾ പുഴുങ്ങി പൊടിച്ചു വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കുഴച്ച് ചെറിയ ഉരുളകളാക്കി കട്ട്ലറ്റ് ആകൃതിയിൽ പരത്തി മുട്ടവെള്ളയിൽ മുക്കി റൊട്ടിപ്പൊടി പൊതിഞ്ഞ് വറുത്തെടുക്കുക. അത്യാവശ്യം നീളമുള്ള ഒരു റെസിപ്പി ആയിരുന്നെങ്കിലും വ്യത്യസ്തമായിരുന്നു അല്ലേ? ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ പരീക്ഷിച്ച് കണ്ടെത്തിയ നല്ല റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68205. കത്തുകൾ എഴുതുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കത്ത് വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് അല്ലേ? ഇൻസ്റ്റന്റ് മെസ്സേജുകളും ഇമെയിലുകളുമെല്ലാം നമ്മുടെ കത്തുകളുടെ സ്ഥാനം പിടിച്ചുവെങ്കിലും വല്ലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒരു കത്തെഴുതി ആ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. ഏതായാലും ഇന്നത്തെ ടേസ്റ്റ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും ടേസ്റ്റ് ടൈമിലൂടെ.